ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ലിമിറ്റ് വരെ മാത്രം വരുന്നതായിട്ടുള്ള അലവൻസുകൾ ഏതാണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടാക്സബിൾ ആയിട്ടുള്ള അലവൻസുകൾ ഏതാണ് അതേപോലെ തന്നെ സ്പെസിഫൈഡ് ലിമിറ്റ് വരേക്ക് വരുന്ന അലവൻസുകൾ അതിലത്തെ ഫസ്റ്റ് വണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എച്ച് ആർ എനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ തിയറിയും പ്രോബ്ലം ഒക്കെ ഇവിടെ നോക്കിയിട്ടുണ്ട് ഇനി മറ്റുള്ള അലവൻസുകൾ ഇത് ഒരു ലിമിറ്റ് വരേക്ക് വരുന്ന മറ്റുള്ള അലവൻസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അതിലെ രണ്ടാമത്തെ അലവൻസിനെയാണ് പറയുന്നത് എൻ്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറയുന്ന നോർമലി ഇവിടെ കൊടുക്കുന്ന ഈ അലവൻസുകളെല്ലാം എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നത് തന്നെയാണ് പക്ഷെ എത്ര വരെ എക്സംഷൻ കിട്ടുന്നതാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ് എസിയുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ എന്റർടൈൻമെന്റ് അലവൻസ് ഫുൾ ആയിട്ട് നമ്മൾ എടുക്കും അത് ഇൻക്ലൂഡ് ചെയ്യും പക്ഷെ അതിനുശേഷം ആ എംപ്ലോയി ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ മാത്രം അവർക്ക് എന്തു കൊടുക്കും അതിന് സെക്ഷൻ സിക്സ്റ്റീൻ പ്രകാരം നമ്മൾ പിന്നീട് ഡിഡക്ഷൻ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലവൻസ് ആദ്യം നമ്മൾ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കുകയും അതൊരു ഗവൺമെന്റ് എംപ്ലോയിയുടെ ഇൻകം ആണെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അലവൻസിനെ കുറിച്ച് പറയുന്നത് ഇനി മൂന്നാമത്തെ അലവൻസ് നോക്കാം ഇവിടെ സ്പെഷ്യൽ അലവൻസസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ എംപ്ലോയി ഒരു എംപ്ലോയിയുടെ എക്സ്പെൻഡീച്ചർ കാരണം ഒരാളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് അപ്പൊ ആ സ്ഥാപനത്തിൽ അയാൾക്ക് ഏൽപ്പിച്ച ആ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ചില ഒഫീഷ്യൽ ആയിട്ടുള്ള എക്സ്പെൻഡീച്ചേഴ്സ് മീറ്റ് ചെയ്യേണ്ടി വരും അതിന് എത്രത്തോളം എലവൻസുകള് നമുക്ക് എക്സെംറ്റഡ് ആണ് അല്ലെങ്കിൽ ടാക്സബിൾ ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈയൊരു അലവൻസ് എന്ന് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടായിരിക്കും ഈ ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ അവർക്ക് ഉണ്ടാവുന്നത് അപ്പം ഈ ഇത്തരത്തിലുള്ള അലവൻസുകൾ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി എത്ര എമൗണ്ട് ആണോ ആ എംപ്ലോയി സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് വരേക്ക് അവർക്ക് എന്ത് കിട്ടും എന്നാ പറയുന്നത് എക്സംഷൻ കിട്ടും അപ്പോൾ എത്ര രൂപയാണോ ഈ താഴെ പറയാൻ പോകുന്ന കുറച്ച് അലവൻസുകൾ ഉണ്ട് അവരുടെ ഒഫീഷ്യൽ എക്സ്പെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻഡീച്ചേഴ്സിന് വേണ്ടിയിട്ട് ആ എംപ്ലോയി എത്ര രൂപ വരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ആ രൂപ വരേക്ക് അവർക്ക് എക്സെംഷൻ കിട്ടുന്നതായിരിക്കും അതാണ് ഈ ഒരു കേസിൽ ഇവിടെ പറയാനുള്ളത് ഇനി പ്രത്യേകിച്ച് ഒന്നും ഇതിനെക്കുറിച്ച് ആ എംപ്ലോയി ഇത്ര രൂപയാണ് ഇന്ന കാര്യത്തിന് വേണ്ടി ചിലവാക്കിയത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ അങ്ങനെ ഒരു ഒന്നും അവിടെ നമുക്ക് തന്നിട്ടുണ്ടാവില്ല അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ അസംഷൻ എന്താണ് ഫുൾ എമൗണ്ട് ഓഫ് അലവൻസ് ആരാണ് സ്പെൻഡ് ചെയ്ത് ഈ സ്പെൻഡ് ബൈ ദ എംപ്ലോയി പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു ഫുൾ എമൗണ്ട് ഓഫ് അലവൻസ് ഒക്കെ ആര് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക എംപ്ലോയി തന്നെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുക എന്നുള്ള അസംഷൻ തന്നെയാണ് അവിടെ എടുക്കേണ്ടത് ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നത് ഒന്ന് ട്രാവലിങ് അലവൻസ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആ ഓഫീസിൻ്റെ ഭാഗമായി ചിലപ്പോൾ ടൂർ പോകേണ്ടി വരും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഡ്യൂട്ടി ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ വേണ്ടിയിട്ട് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട് അല്ലേ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പാക്കിങ്ങും ട്രാൻസ്പോർട്ടേഷനും അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രാവലിംഗ് അലവൻസുകൾ കൊടുക്കുന്നത് അപ്പോൾ ആക്ച്വലി എത്ര രൂപയാണോ ഇതിന് വേണ്ടിയിട്ട് എംപ്ലോയി മീറ്റ് ചെയ്തിരിക്കുന്ന ആ രൂപ വരെയൊക്കെ അവർക്ക് എക്സംഷൻ കിട്ടുന്നതായിരിക്കും ഇനി അതിൽ തന്നെ വരുന്ന അടുത്ത അലവൻസ് ആണ് കൺവേയൻസ് അലവൻസ് എന്ന് പറയുന്നത് അതായത് എനി അലവൻസ് ഗ്രാൻഡ് ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഇൻ കൺവെയൻസ് ഓഫ് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇനി പറയാൻ പോകുന്ന ഈ അലവൻസുകളെല്ലാം തന്നെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് ഇനി എടുത്തു പറയുന്നില്ല ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അത് ഏതൊക്കെ അലവൻസുകളാണെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ട്രാവലിങ് അലവൻസ് ഉണ്ട് അതേപോലെ കൺവീയൻസ് ഒക്കെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡെയിലി അലവൻസുകൾ കൊടുക്കാറുണ്ട് ചിലവർക്ക് ആ ഓരോ ദിവസത്തെയും ചിലവുകൾ മീറ്റ് ചെയ്യുന്ന അലവൻസുകൾ കൊടുക്കാറുണ്ട് അതായത് എവിടെയാണോ അവർ വർക്ക് ചെയ്യുന്നത് അവിടെ ആ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി അവർക്ക് വരുന്ന ചില ചിലവുകൾക്കൊക്കെ വേണ്ടി കൊടുക്കാറുണ്ട് പിന്നെ ഹെൽപ്പറെ അവർ വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി ഹെവി ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു ഹെൽപ്പറെ ഒക്കെ വെക്കാൻ പറ്റും അപ്പം അത്തരത്തിൽ അവർക്ക് വല്ല അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ അക്കാഡമിക് അലവൻസുകൾ ഇത് പ്രധാനമായിട്ടും അക്കാഡമിക് റിസർച്ച് ട്രെയിനിങ് എഡ്യൂക്കേഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള അലവൻസുകൾ കൊടുക്കുക പിന്നെ യൂണിഫോം അലവൻസുകൾ ഇപ്പോൾ ഓരോ എംപ്ലോയിയും ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് യൂണിഫോമൊക്കെ ഉണ്ടാവാം അപ്പം ആ യൂണിഫോം വാങ്ങി തയ്ച്ച് ഇടുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് അലവൻസുകൾ കൊടുക്കാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അലവൻസിന് വേണ്ടി എംപ്ലോയി എത്ര രൂപയാണോ അവരുടെ കയ്യിൽ നിന്ന് ചിലവാക്കിയിരിക്കുന്നത് ആ എമൗണ്ട് വരെയൊക്കെ അവർക്ക് എക്സാമിഷന് അർഹത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതെല്ലാം വരുന്നത് ഏതി ഏതിലാണ് മെയിൻ ആയിട്ട് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത് അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എച്ച് ആർ എ പഠിച്ചു രണ്ടാമത്തെ നമ്മൾ പഠിച്ച എൻ്റർടൈൻമെന്റ് അലവൻസ് ആണ് മൂന്നാമത്തെ നമ്മൾ പറയുന്നത് ഒഫീഷ്യൽ എക്സ്പെൻഡീച്ചർ എംപ്ലോയിയുടെ വരുന്നത് എന്താണെന്നുള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് നാലാമത്തെ കേസാണ് നാലാമത്തെ കേസിൽ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സ്പെഷ്യൽ അലവൻസുകൾ തന്നെയാണ് പക്ഷെ ഇവിടെ വരുന്ന എന്താണ് ആ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് പേഴ്സണൽ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കാം ആദ്യത്തെ കേസിൽ നമ്മൾ ഒഫീഷ്യൽ എക്സ്പെൻസ് ആണ് പറഞ്ഞത് രണ്ടാമത്തെ കേസിൽ പേഴ്സണൽ എക്സ്പെൻസ് ആണ് പറയുന്നത് ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന പേഴ്സണൽ എക്സ്പെൻസുകൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് സച്ച് അലവൻസസ് ആർ എക്സെപ്റ്റഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദ എമൗണ്ട് നോട്ടിഫൈഡ് ഇനി ഇതിന്റെ കീഴിലും കുറെ അലവൻസുകൾ പറയുന്നുണ്ട് ആ അലവൻസ് ഒക്കെ എത്രയാണെന്ന് അവിടെ ഓൾറെഡി അവർ ലിമിറ്റ് അവിടെ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് എത്ര സ്പെൻഡ് ചെയ്യുന്നു ആ എമൗണ്ട് വരെ എക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞു ഇനി ഇവിടെ എത്ര രൂപ വരെ ആവാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതില് അപ്പം എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവൾടെ അവരുടെ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസുകൾ കൊടുക്കാറുണ്ട് പല കമ്പനീസും അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് മാക്സിമം കിട്ടാവുന്ന എക്സംഷൻ എന്ന് പറയുന്നത് ഒരു മാസത്തിൽ നൂറ് രൂപ അപ്പം രണ്ട് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് നൂറ് രൂപ അപ്പം രണ്ട് കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപ വരെയൊക്കെയാണ് അവർക്ക് എക്സംഷൻ കിട്ടുന്നത് ഓക്കേ അപ്പോൾ ഇത് ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു കുട്ടികളുടെ ചിൽഡ്ര ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് മാക്സിമം അവർക്ക് എക്സംഷൻ കിട്ടുക എത്ര രൂപ വരയ്ക്കാണ് ഒരു കുട്ടിക്ക് നൂറ് രൂപ എന്ന കണക്കിന് മാക്സിമം ടു ചിൽഡ്രൻ വരെയാണ് കിട്ടുന്നത് പിന്നെ കുട്ടികൾ ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെങ്കിൽ ഹോസ്റ്റൽ അലവൻസും പറയും അവിടെ എക്സംഷൻ ഒരു കുട്ടിക്ക് മുന്നൂറ് രൂപയാണ് ഒരു മാസത്തിൽ അങ്ങനെ രണ്ട് കുട്ടികൾ വരേക്ക് നമുക്ക് ഹോസ്റ്റൽ അലവൻസുകൾ എക്സംറ്റഡ് ആണ് പിന്നെ പറഞ്ഞു മൂന്നാമത്തെ കേസ് ട്രാൻസ്പോർട്ട് അലവൻസുകളാണ് അതായത് ട്രാൻസ്പോർട്ട് അലവൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ആ എംപ്ലോയി ഇതാർക്കാണോ ഈ ഒരു അലവൻസ് കൊടുക്കുന്നത് ആ എംപ്ലോയി ഒരു ബ്ലൈൻഡ് അന്ധനോ അല്ലെങ്കിൽ മോകനോ ബധിരനോ അല്ലെങ്കിൽ ഓർത്തോപീഡിക്കലി ഹാൻഡിക്കാപ്ഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന മാക്സിമം എക്സംഷൻ എന്ന് പറയുന്ന ഒരു മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ആ ഒരു പരിധി വരെയൊക്കെ അവർക്ക് എക്സംഷൻ അർഹത ഉണ്ട് അത് എംപ്ലോയിയുടെ ഈ ഫിസിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് ഒരു അണ്ടർഗ്രൗണ്ട് അലവൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അത് ഒരു മാസത്തിൽ എണ്ണൂറ് രൂപ വരെയാണ് ഈ ഒരു അലവൻസിന്റെ എക്സംഷൻ പറയുന്നത് അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് വരുന്നത് ഇനി അടുത്തത് പറയുന്ന ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് ആണ് അവിടെ ഇത്രേം നമ്മൾ നോക്കാനുള്ളൂ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം എന്നുള്ളത് മാത്രം അവരെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ചിലവുകൾക്ക് മാക്സിമം വരുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് എത്രയാണോ അതിൻ്റെ ചിലവ് അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജോ അല്ലെങ്കിൽ പതിനായിരം രൂപ വെച്ച് ഒരു മാസത്തേക്ക് ഒരു മാസം പതിനായിരം രൂപയോ അല്ലെങ്കിൽ ആ ചെലവിന്റെ എഴുപത് ശതമാനമോ ഏതാണോ കുറവ് ആ കുറവ് എത്ര എമൗണ്ട് ആണെങ്കിൽ അതുവരെയൊക്കെ ഒരുക്കെ എക്സംഷൻ അർഹത ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ട്രാൻസ്പോർട്ട് എംപ്ലോയീസിന് മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആൻഡ് വെൻ ദേ ആർ നോട്ട് റെസീപ്റ്റ് ഓഫ് ഡെയിലി അലവൻസസ് ഇവരുടെ കേസ് എന്ന് പറയുമ്പം ഇവരിവിടെ എന്ത് എന്ത് ഇവർക്ക് അർഹതയില്ല ഡെയിലി അലവൻസ് കിട്ടുക നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു ഡെയിലി അലവൻസിനെ കുറിച്ച് ഓക്കെ അപ്പോൾ ഡെയിലി അലവൻസ് സാധാരണഗതിയിൽ എന്താണ് എത്രയാണോ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ചെലവഴിച്ചാൽ ആ എമൗണ്ട് ഒരു എക്സംഷനുണ്ട് പക്ഷെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയും ഡെയിലി അലവൻസ് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കാവുന്ന മാക്സിമം എക്സെംഷൻ എന്ന് പറയുന്നത് എത്രയാണ് ആ എമൗണ്ടിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് നോക്കുക എത്രയാണുള്ളത് പിന്നെ മാസം പതിനായിരം രൂപ വെച്ച് കൊടുക്കുക എന്നുള്ളത് ഇതിലേതാണോ കുറവ് അതിനായിരിക്കും അവിടെ പ്രാധാന്യം ഉണ്ടായിരിക്കുക ഇനി അതേപോലെ തന്നെ അടുത്ത എക്സ്പെൻസ് ആണ് ട്രൈബൽ ഏരിയയിലുള്ള ആളുകൾ ഷെഡ്യൂൾഡ് ഏരിയ ഏജൻസി ഓഫ് ഏരിയ അലവൻസുകൾ അവിടെയൊക്കെയുള്ള ആളുകൾ എംപ്ലോയിസ് ആണെങ്കിൽ അവർക്ക് മാക്സിമം ഒരു മാസം ഇരുന്നൂറ് രൂപ വരെയൊക്കെയാണ് അവർക്ക് കിട്ടാവുന്ന എക്സംഷൻ എന്ന് പറയുന്നത് ഒരു മന്തിൽ ടു ഹണ്ട്രഡ് റുപ്പീസ് വരെയാണ് എക്സബിഷൻ കിട്ടുന്നത് പിന്നെ സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹില്ലി ഏരിയ അലവൻസുകളുണ്ട് ഹില്ലി ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന അലവൻസുകളാണ് അവിടെ നമുക്ക് ഒരു മാസം ഏഴായിരം രൂപ വരെയാണ് അലവൻസുകൾ കൊടുക്കുന്നത് പിന്നെ പറയാൻ എക്സംഷൻ കൊടുക്കുന്നത് കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസുകൾ അതിൻ്റെ എക്സംഷൻ എന്ന് പറയുന്നത് മാക്സിമം ഒരു മാസത്തിൽ രണ്ടായിരത്തി അറുനൂറ് രൂപ വരെയ്ക്ക് അവർക്ക് എക്സെപ്റ്റഡ് ആണ് പിന്നെ ഐലൻഡ് ഡ്യൂട്ടി ഏതെങ്കിലും ദ്വീപുകളിലൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണെന്ന് വെച്ചാൽ അവർക്ക് അലവെൻസുകൾ മാക്സിമം എക്സംഷൻ കൊടുക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു മാസത്തിലാണ് ഒരു മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയ്ക്ക് എക്സെപ്റ്റഡ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച മൂന്നാമത്തെ കാറ്റഗറിയിലെ രണ്ട് കാര്യങ്ങൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ ഒന്ന് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് എത്രയാണോ സ്പെൻഡ് ചെയ്തത് എംപ്ലോയി ആ എമൗണ്ട് വരേക്ക് എക്സെപ്റ്റഡ് ആണ് രണ്ടാമത്തെ അതിൽ തന്നെ വരുന്നൊരു കേസ് എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും അവർ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതിന് എത്രത്തോളം ലിമിറ്റുകൾ ഉണ്ട് എക്സെപ്റ്റഡ് ആണ് എത്ര പരിധി വരെ എക്സംഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇനി അലവൻസിൽ തന്നെ മൂന്നാമത് നമുക്കൊരു കാറ്റഗറി ഉണ്ടായിരുന്നു എന്താണ് ഫുള്ളി എക്സംറ്റഡ് അലവൻസുകൾ ഓക്കെ ഫുള്ളായിട്ട് എക്സാം ഒഴിവാക്കുന്ന അലവൻസുകൾ എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ട് നാല് അലവൻസുകളെ കുറിച്ചാണ് പറയുന്നത് നാല് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരിക്കലും എന്ത് ചെയ്യണ്ട അത് ടാക്സബിൾ അല്ല കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം ആദ്യത്തെ കേസ് നമ്മൾ അലവൻസ് പഠിച്ചത് ഫുൾ ഒരു ടാക്സ് കൊടുക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തത് ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ കൊടുക്കേണ്ടതായിരുന്നു മൂന്നാമത്തേല് പറഞ്ഞിരിക്കുന്നത് ഫുള്ളായിട്ട് എക്സാം ചെയ്തിരിക്കുന്ന അലവൻസുകളാണ് അതായത് ഫോറിൻ അലവൻസുകൾ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ ചിലപ്പോൾ അവര് വിദേശത്ത് ഗവൺമെന്റിന്റെ ഇത് പ്രകാരം ഗവൺമെന്റ് തന്നെ അവരെ ജോബിന് വേണ്ടിയിട്ട് എബ്രോഡിലൊക്കെ അവരെ സർവീസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫോറിൻ അലവൻസുകൾ കൊടുക്കും അപ്പം ഇതെല്ലാം ഫുള്ളി എക്സെപ്റ്റഡ് ആയിരിക്കും പിന്നെ സെഞ്ച്വറി അലവൻസ് പറഞ്ഞാൽ ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് അവിടുത്തെ ജഡ്ജസിന് കൊടുക്കുന്ന അലവൻസ് ആണ് സെഞ്ച്വറി അലവൻസുകൾ അവർക്കും ഇത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് പിന്നെ അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവിടെ അവർക്ക് റിസീവ് ചെയ്യുന്ന അലവൻസുകൾ ഉണ്ടെങ്കിൽ അത് ഫുള്ളി യു എൻഒയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് പിന്നെ ഹൈക്കോടതി ജഡ്ജസിന് ഹൈക്കോടതി ജഡ്ജസ് ആക്ട് പ്രകാരം കൊടുക്കുന്ന അലവൻസുകൾക്ക് അതായത് ഈ ട്വൻറ്റി ടു എ സബ്സെക്ഷൻ സെക്ഷൻ ടു പ്രകാരം കൊടുക്കുന്ന അലവൻസുകൾക്കും ഫുള്ളി എക്സെംഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ഇത്രയാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം അതിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സാലറി എന്ന് പറയുമ്പോൾ അതിലെടുക്കുന്ന ആദ്യത്തെ കാര്യം എന്താണ് ബേസിക് ആയിട്ടുള്ള സാലറിയാണ് ബേസിക് ആയ സാലറിയിൽ തന്നെ നമുക്ക് ടാക്സബിൾ ഉണ്ട് അതേപോലെ തന്നെ ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാ നോക്കി ഡി അലവൻസും ഡി പേയും ഒക്കെ പറഞ്ഞു ഇനി അതേപോലെ തന്നെ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരേക്ക് മാത്രം നമുക്ക് വരുന്ന അതായിട്ടുള്ള എക്സംഷൻ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാ ചോദിച്ചു അത് എച്ച് ആർ എ വരുന്നുണ്ട് അലവൻസുകൾ ഫുള്ളി ടാക്സിബിൾ ആയിട്ടുള്ള അലവൻസ് ഉണ്ട് സ്പെസിഫൈഡ് ലിമിറ്റ് പറയുമ്പം എച്ച് ആർ ഐ വരുന്നുണ്ട് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ എൻ്റർടൈൻമെൻറ് അലവൻസുകൾ അതേപോലെ തന്നെ പേഴ്സണൽ ഒക്കെ വരുന്നുണ്ട് ഇനി ഫുള്ളായിട്ട് നമ്മൾ എക്സെംറ്റ് ചെയ്യുന്ന അലവൻസുകൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങളാണ് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് പറഞ്ഞത് ഒന്ന് ഫോറിൻ അലവൻസുകൾ ഗവൺമെൻറ് സർവീസിന് വേണ്ടിയിട്ട് അബ്രോഡിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് റിസീവ് ചെയ്യുന്ന അലവൻസുകൾ എക്സംപ്റ്റഡ് ആണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജസ് സഞ്ച്വറി അലവൻസ് ആണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് യു എൻഒയിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഫുള്ളി എക്സെപ്റ്റഡ് ആണ് പിന്നെ ഹൈക്കോടതിയിലെ ജഡ്ജസിന് മാത്രമായിട്ട് ആ ആക്ട് പ്രകാരം കൊടുക്കുന്ന അലവൻസുകളും ഫുള്ളായിട്ട് എക്സെപ്റ്റഡ് ആണ് അപ്പം ഇത്രയാണ് ഈ ഒരു തിയറിയിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യങ്ങൾ അപ്പം ജസ്റ്റ് ഒരു പ്രോബ്ലം ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം ഓക്കെ ഇവിടെ മിസ്റ്റർ മനോഹറിൻ്റെ ഇൻകം തന്നിട്ടുണ്ട് ബേസിക് സാലറി തന്നിട്ടുണ്ട് എല്ലാം പെർ മന്ത് ആണ് അഡിയർനെസ് അലവൻസ് ഉണ്ട് മെഡിക്കൽ അലവൻസ് ഉണ്ട് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എച്ച് ആർ എ അദ്ദേഹം കൊൽക്കത്തയിലാണ് അപ്പം റെൻറ്റ് പേ ചെയ്യുന്നത് കൊൽക്കത്തയിൽ ത്രീ തൗസൻഡ് ആണ് അപ്പോൾ അവർക്ക് റിസീവ് ചെയ്യുന്നത് എത്രയാണ് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് കൺവെയൻസ് അലവൻസ് ഉണ്ട് ഹെൽപ്പർ അലവൻസ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ത്രീ തൗസൻഡ് അതേപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഒരു ചൈൽഡാണ് ടു ഹണ്ട്രഡ് ഉണ്ട് കമ്മീഷൻ ഉണ്ട് എൻ്റർടൈൻമെന്റ് അലവൻസ് ഉണ്ട് കമ്പ്യൂട്ട് ഹേർസ് ഗ്രോസ് സാലറി ഇവിടെ സാലറി കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗ്രോസ് സാലറി കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം ഏതൊക്കെയാണ് ടാക്സബിൾ ആയിരിക്കുന്നത് എത്ര വരെ എക്സബിഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അലവൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതില് ആദ്യത്തെ ഐറ്റം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഓക്കെ ബേസിക് സാലറി തീർച്ചയായിട്ടും നമ്മള് സാലറി കമ്പ്യൂട്ടേഷനിൽ ആദ്യത്തെ ബേസിക് സാലറി തന്നെയാണ് അതെടുക്കണം ഇവിടെ ക്വസ്റ്റ്യില് പതിനെട്ട് അഞ്ഞൂറാണ് ഒരു മാസത്തില് അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ ചെയ്യണം പതിനെട്ട് അഞ്ഞൂറ് ഇന്റു ട്വൽവ് ഒരു കൊല്ലത്തെ അല്ലേ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇൻകം അല്ലേ കണക്കാക്കുന്നത് അപ്പൊ എല്ലാം ഇന്റു ട്വൽവ് ആണ് ചെയ്യേണ്ടത് അപ്പൊ ടു ലാക്ക് ട്വന്റി ടു വന്നു പിന്നെ പറഞ്ഞിട്ട് ഡിയർനെസ് അലവൻസ് ആണ് ഡിയർനെസ് അലവൻസ് എസ് ഗ്രോ സാലറി കാണുന്ന സമയത്ത് എടുക്കേണ്ടതായിട്ടാണ് എച്ച് ആർ ഐയുടെ കമ്പ്യൂട്ടേഷനിലാണ് അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട് ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണോ അല്ലേ നോക്കേണ്ടതോ അവിടെ മാത്രമാണ് ഗ്രോ സാലറി കാണുമ്പം ഡി എ എടുക്കേണ്ടതാണ് മെഡിക്കൽ എലവൻസുകൾ ഇതെല്ലാം നമുക്ക് കിട്ടിയ എമൗണ്ട് ഇൻറ്റു ട്വൽവ് ആണ് കേട്ടോ മെഡിക്കൽ അലവൻസ് വേണം അതുപോലെ തന്നെ സി സി എസ് ഇ ടി കോമ്പൻസേറ്ററി ഇലവൻസ് ഫുൾ ആയിട്ട് എടുത്തു ഇനി അടുത്തായിട്ടായിരുന്നു എച്ച് ആർ എ എന്നുള്ളത് അപ്പം എച്ച് ആർ എയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് ഫോർ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആണ് അവർ ആക്ച്വലി റിസീവ് ചെയ്യുന്നത് അല്ലേ അപ്പം ആ റിസീവ് ചെയ്യുന്നത് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡും അവർ പേ ചെയ്യുന്നത് ത്രീ തൗസൻഡുമാണ് അപ്പം ഫോർ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് വെച്ചിട്ട് പന്ത്രണ്ട് മാസത്തേക്ക് എത്ര എന്നുള്ള കാൽക്കുലേറ്റ് ആക്ച്വലി എച്ച് ആർ എ റിസീവ് മൂന്ന് കണ്ടീഷൻ അവിടെ ചെയ്ത് നോക്കുക ആക്ച്വലി റിസീവ് ചെയ്യുന്നത് എത്ര നോക്കുക പിന്നെ സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് പറയുമ്പം ഇവിടെ ബേസിക് സാലറി മാത്രമേ എടുക്കേണ്ടതുള്ളൂ പിന്നെ സാലറിയുടെ അപ്പോൾ വേറെ ഒന്നും നമുക്ക് ഡി ഇവിടെ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ എടുക്കണ്ട അപ്പോൾ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നോക്കിയിട്ട് ആക്ച്വലി എത്രയാണ് അവർ റെൻറ്റ് പേ ചെയ്യുന്നത് പേ ചെയ്യുന്നത് എത്രയാണ് ത്രീ ത്രീ തൗസൻഡാന്ന് പറയുന്നുണ്ട് അപ്പോൾ ത്രീ തൗസൻഡിൻ്റെ ത്രീ തൗസൻഡ് ഇൻറ്റു ട്വൽവ് ചെയ്യുക അപ്പം മൂവായിരത്തി അറുനൂ മുപ്പത്താറായിരം കിട്ടും ആ മുപ്പത്താറായിരം സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് അപ്പോൾ തമ്മിൽ ഡിഫറൻസ് എടുക്കുക മൂന്നാമത്തെ കണ്ടീഷൻ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയേണ്ട ആവശ്യമില്ല എച്ച് ആരുടെ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്തോളണം ഇവ ഇയാളെ കൊൽക്കത്തയിലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എത്ര എടുക്കുക സാലറിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ മൂന്ന് കാര്യങ്ങളും ചെയ്തിട്ട് ഏതാണോ ഏറ്റവും കുറവ് വരുന്നത് അതിനാണ് നമുക്ക് എക്സംഷൻ കിട്ടുക അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് പതിമൂന്ന് എണ്ണൂറാണ് എക്സംഷൻ എന്ന് പറയുന്നത് ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് പതിമൂന്ന് എണ്ണൂറാണ് അപ്പോൾ അതിൽ പതിമൂന്ന് എണ്ണൂറ് കഴിച്ച് ബാലൻസ് വരുന്ന എമൗണ്ട് എന്താണ് ടാക്സബിൾ ആണ് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും മുപ്പത്തേഴ് എണ്ണൂറ് വരുന്നത് ഇനി അടുത്തത് ഹെൽപ്പർ അലവൻസ് പറയുന്നുണ്ട് ഹെൽപ്പർ അലവൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എമൗണ്ട് കൊടുക്കുന്നത് മൂവായിരവും അവർക്ക് കിട്ടുന്നത് മുന്നൂറ് പെർ മന്ത് ആണ് ഓക്കെ മുന്നൂറ് പെർ മന്ത് പറയുമ്പോൾ എത്ര വരും മൂവായിരത്തി അറുന്നൂറാണ് ഒരു വർഷം അവർക്ക് കിട്ടുന്നത് പക്ഷെ ആക്ച്വലി സ്പെൻഡ് ചെയ്യുന്ന എത്ര മൂവായിരം ആണ് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അപ്പം എത്രയാണോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അത് എക്സംഷൻ കിട്ടും എന്ന് പറഞ്ഞ കേസാണ് ഹെൽപ്പർ അലവൻസ് എന്ന് പറയുന്നത് അപ്പം അതിൽ മൂവായിരത്തി അറുന്നൂറിൽ മൂവായിരം കുറച്ച് ബാലൻസ് അറുന്നൂറ് ടാക്സബിൾ ആണ് മൂവായിരം വരെ നമുക്ക് കിഴിവ് കിട്ടും ബാലൻസ് ഉള്ളത് അറുന്നൂറാണ് ഇനി അടുത്ത അത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ് ഇവിടെ പറയുന്നത് ഒരു കുട്ടിയുള്ളത് ഇരുന്നൂറ് രൂപയാണ് കിട്ടുന്നത് അപ്പം ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ഇൻറ്റു എത്ര പന്ത്രണ്ട് രണ്ടായിരത്തി നാന്നൂറ് ആ കുട്ടിക്കുള്ള എക്സംഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ ഒരു കുട്ടിക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു കുട്ടിയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടിക്ക് നൂറ് രൂപ വെച്ചിട്ട് പറയുമ്പോൾ നൂറ് ഇൻ ടു പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു എക്സംഷൻ കിട്ടും ബാക്കി ആയിരത്തി ഇരുന്നൂറ് എന്താണ് ടാക്സബിൾ ആണ് അപ്പോൾ രണ്ടേ നാനൂറ് കിട്ടുന്ന അലവൻസ് രണ്ടേ നാന്നൂറ് ആണെങ്കിലും അതില് എക്സാംഷൻ കിട്ടുക ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും ബാക്കി ആയിരത്തി ഇരുന്നൂറ് നമ്മൾ ടാക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് അടുത്ത അലവൻസ് ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എണ്ണൂറ് രൂപ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണൂറ് ഇൻറ്റു പന്ത്രണ്ട് ചെയ്യുക അപ്പോൾ ഒൻപത് അറുന്നൂറ് കിട്ടും ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് കമ്മീഷനാണ് കമ്മീഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് പെർ മന്ത് മുന്നൂറ്റമ്പത് ഇൻറ്റു ട്വൽവ് അപ്പോൾ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഒരാളുടെ ഗ്രോസ് സാലറി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഇനി ഇതിൽ വരാത്തൊരു ഐറ്റം എന്ന് പറയുന്നത് കൺവെയൻസ് അലവൻസ് ആണ് ഈസ് നോട്ട് ടാക്സബിൾ അസ്യൂമിങ് ദാറ്റ് ഫുൾ എമൗണ്ട് ഈസ് സ്പെൻഡ് കൺവെയൻസ് അലവൻസിൽ നമ്മളവിടെ ഗ്രോസ് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ കൺവയൻസ് അലവൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല നോട്ട് ടാക്സബിൾ ഫുൾ എമൗണ്ട് എംപ്ലോയി തന്നെ സ്പെൻഡ് ചെയ്തു എന്നുള്ള ആ ഒരു അസംഷനിലാണ് ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് കൺവെയൻസ് അലവൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺവെയൻസ് ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഫീസ് ഓർ എംപ്ലോയ്മെന്റ് ഓഫ് പ്രോഫിറ്റ് പ്രൊവൈഡ് ദാറ്റ് ഫ്രീ കൺവെയൻസ് ഈസ് നോട്ട് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ എംപ്ലോയറ് ഫ്രീ കൺവെയൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ എംപ്ലോയി തന്നെ അത് മീറ്റ് ചെയ്യുന്നുള്ളൊരു അസംഷൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഫുൾ ആയിട്ട് എംപ്ലോയി മീറ്റ് ചെയ്തു അപ്പോൾ അവിടെ നമുക്ക് ഗ്രോസ് സാലറിയിൽ കാണിക്കാനില്ല അല്ലെങ്കിൽ ടാക്സിബിളിന് വേണ്ടിയിട്ട് കാണിക്കാനില്ല അങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം അവിടെ ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ഐറ്റം കിട്ടുമ്പോൾ അത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക വളരെ ഈസിയാണ് എല്ലാ ഇൻകവും നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആകെ ഇതിൽ നമ്മൾ എടുക്കാത്ത ഇത് മാത്രമാണ് നമ്മുടെ കൺവീനൻസ് അലവൻസ് മാത്രമേ എടുക്കാത്തുള്ളൂ ബാക്കി എച്ച് ആർ എ വന്നു അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് പിന്നെ നമ്മൾ പഠിക്കാത്ത പുതിയതൊന്നു വന്നത് എഡ്യൂക്കേഷൻ അലവൻസ് ആയിരുന്നു അപ്പോൾ എഡ്യൂക്കേഷൻ അലവൻസ് പന്ത്രണ്ട് മാസയ്ക്ക് കണ്ടു അതിൽ നമുക്ക് അറിയാം ഒരു കുട്ടിക്ക് നൂറ് വെച്ചിട്ടാണ് കിട്ടുള്ളൂ അപ്പോൾ അവിടെ ഒരു കുട്ടിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആ എമൗണ്ട് മാത്രമാണ് എക്സംഷൻ കിട്ടുക എന്റർടൈൻമെന്റ് എലവൻസ് ഇവിടെ പറയുന്നുണ്ട് എന്റർടൈൻമെന്റ് എലവെൻസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയിന്നൊന്നും പറയുന്നില്ല അപ്പം അതുകൊണ്ട് അവർക്ക് മാത്രമേ ഡിഡക്ഷൻ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഫുൾ ആയിട്ട് അത് കാണിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ തിയറിയും അതേപോലെ ഈ പ്രോബ്ലം എങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ ഡി ആണ് എപ്പോഴും കൺഫ്യൂഷൻ വരിക ഗ്രോസ് സാലറി കാണുമ്പോൾ ഡി എ എടുക്കണം പക്ഷേ എച്ച് ആർ എയുടെ കമ്പ്യൂട്ടേഷൻ എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ സാലറിയുടെ ടെൻ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ എന്തുമാത്രം ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ ബേസിക് സാലറി മാത്രം കാരണം ഇവിടെ ഡി എ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെന്ന് പറയാത്തത് കൊണ്ട് ഇവിടെ എടുക്കാൻ സാധ്യമല്ല അത് ഏത് കാൽക്കുലേഷനിൽ എന്തൊക്കെ എടുക്കും എടുക്കില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പം തിയറി നന്നായിട്ട് മനസ്സിലാക്കുക പ്രോബ്ലംസ് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാം ഓക്കെ താങ്ക്